കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധൂണിസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധൂണിസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. അയ്യാ ദൈവമക്കളെ, സുവിശേഷത്തിൽ എനിക്കധികം മനസ്സിലാകാത്ത ഒരു വാക്യമുണ്ട്. ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ. കുറച്ച് കാലം വരെ എനിക്കൊട്ടും പിടികിട്ടാതിരുന്ന ഒരു തിരുവചനമാണ്. നല്ല ഇടയൻ്റെ ഉപമ പറയുന്ന കൂട്ടത്തിലായത് പറഞ്ഞാൽ പാകപ്പെടെ കൺഫ്യൂഷനായിപ്പോയി. ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു, ഇത്തിരി കഴിഞ്ഞപ്പോൾ ഈശോ പറയും ഞാൻ വാതിലാകുന്നു. ദൈവമക്കളെ, നിനക്ക് ആവശ്യമുള്ളതായിട്ട് രൂപാന്തരപ്പെടുവാൻ കഴിവുള്ളവനാ ദൈവം. നിനക്ക് ഇടയനെയാണ് വേണ്ടതെങ്കിൽ അവിടുന്ന് ഇടയനായിട്ട് മാറും. നിനക്ക് വാതിലാണ് വേണ്ടതെങ്കിൽ ചില മക്കൾ മതിലിന് വെളിയിൽ നിൽക്കുന്നവരാണ്. ജീവിതത്തിൽ ഒരിക്കലും അകത്തേക്ക് പ്രവേശിക്കാത്ത മനുഷ്യരുണ്ടല്ലോ. കർത്താവിനല്ലാതെ പിന്നെ ആർക്കാൻ പറയാൻ പറ്റുന്നത് ഞാൻ വാതിലാണ്? ഈശോ വീടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു മനസ്സിലാക്കാൻ. ഈശോ വാതിലാണെങ്കിലോ, നിനക്ക് വേണ്ടി അവൻ എന്തുമായി മാറും. അവൻ നിനക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കും. ദൈവബൈബിളിലെ കർത്താവ് നിൻ്റെ വാതിലാവും. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നീ കണ്ണുമടച്ച് കൈയും കുപ്പി ആകേറിയാവുന്ന പ്രാർത്ഥന ചൊല്ലിയിരിക്കുക. ജപമാല എടുത്തു വെച്ച് നീ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. നൊവേന പുസ്തകം തുറന്നു വെച്ച് നീ ചൊല്ലിക്കൊണ്ടിരിക്കുക. നീ അറിയുന്നില്ല, നീ ഒരു വാതിൽ പണിയുകയാണ്, ക്രിസ്തു എന്ന വാതിൽ. ദൈവബൈബിളിലെ നിൻ്റെ പരിത്യാഗങ്ങളും നിൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ഒരു വാതിലായി തരാം. നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ചില ഇടങ്ങളില്ലേ, നമ്മളെത്താത്ത ചില ഇടങ്ങളില്ലേ? എന്തേ അവിടെ എത്താഞ്ഞത്? അവിടെ എത്താഞ്ഞതിൻ്റെ കാരണം അതിൻ്റെ വാതിൽ കടക്കാൻ നമ്മളെക്കൊണ്ടായില്ലായിരുന്നു. പലപ്പോഴും എന്നെ മുമ്പിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, അതിനകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം അതിൻ്റെ വാതിൽ എന്നും അടഞ്ഞു കിടന്നു. ദൈവമക്കളെ, അടപ്പില്ലാത്ത അടച്ചിടാത്ത ഒരു വാതിലിൻ്റെ പേരാണ് ക്രിസ്തു. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളേ, ഞാൻ പുരോഹിതനായി 25 കൊല്ലങ്ങൾ കഴിഞ്ഞു, 27 കൊല്ലം കഴിഞ്ഞു, ഇതാ ഞാനിനിയും ക്രിസ്തുവിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? ഇനിയും ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്, സ്വർഗ ആലയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ? ഈശോയുടെ ഹൃദയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് എനിക്ക് വാതിലായി മാറാൻ പറ്റും. ഞാൻ ഇനിയും ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാനുണ്ടെങ്കിൽ അതിന് ഈശോ വാതിലായി തീരുമെന്ന്. എന്നും എത്തിയിട്ടില്ല, ഇനി ഒരുപാട് വാതിലുകൾ കടന്നു പോകേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കുടുംബജീവിതത്തിൽ എൻ്റെ കുഞ്ഞെ, അല്ലെങ്കിൽ വിചാരിച്ച ഹസ്ബൻഡിനെ അല്ല കിട്ടിയത്, വിചാരിച്ച വൈഫിനെ അല്ല കിട്ടിയത്, ഇങ്ങനല്ല ഒരു ഭർത്താവിനെ പറ്റി നീ കണ്ട സ്വപ്നം. ഭർത്താവ് അല്പം കൂടെയൊക്കെ സ്നേഹിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാ പെണ്ണ് കയറി വന്നത്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കപ്പെടുന്നൊരു വീട്ടിൽ നിന്നാണ് വന്നത്. ഇവിടെ വന്നപ്പം അടഞ്ഞു കിടക്കുന്ന വാതിൽ, അവിടെയെല്ലാം തുറന്ന വാതിലുകളായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം അടഞ്ഞ വാതിൽ. ഈശോ പറയുന്നു ഹീ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ക്ലോസ്ഡ് ഡോർ. ദൈവത്തിന് തുറക്കാൻ പറ്റും മക്കളെ. എത്ര അടഞ്ഞു കിടക്കുന്ന ഭർത്താവിനെയും, കൗൺസിലിംഗ് ഇരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയുന്നത്, അടഞ്ഞുപോയ വാതിലുകൾ, വല്ലാതെ കൊളുത്തിട്ട് താഴിട്ട് പൂട്ടിയ വാതിലുകൾ, നിസ്സാരമായിട്ട് തുറന്ന് അകത്ത് കയറുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ നീണ്ട ഉപവാസവും നീണ്ട പ്രാർത്ഥനയും കൊണ്ട്, ഇല്ലെങ്കിൽ അടഞ്ഞുപോയ മക്കൾ, മക്കളുണ്ടങ്ങനെ അപ്പനും അമ്മയ്ക്കും പ്രവേശിക്കാൻ പറ്റാതെ വാതിലടച്ചിരിക്കുന്ന മക്കളുണ്ട്. യുവാക്കന്മാർ യുവതികൾ ഒട്ടും പോകണ്ട. കഴിഞ്ഞ ദിവസം കണ്ട കുട്ടി 7-ാം ക്ലാസ്സുകാരിയാണ്, 7, 5, 12 വയസ്സുകാരി. അപ്പനും അമ്മയ്ക്കും കയറാൻ പറ്റാത്ത രീതിയിൽ വാതിലടച്ചിരിക്കുന്ന, അടച്ചു കുട്ടിയെ വാതിലായി തീർന്നിരിക്കുന്ന മകളുമായിട്ട് കഴിഞ്ഞ ദിവസം എന്നിടയ്ക്ക് വന്നു. ആൻഡ് ജീസസ് ക്യാൻ ബി ദ ഡോർ ഓഫ് യുവർ ഡോട്ടർ. നിൻ്റെ മകളുടെ വാതിലായിട്ട് ക്രിസ്തുവിന് തീരാൻ പറ്റുമെന്നേ. നമുക്കെൻ്റെ ഈ ക്രിസ്തുവിനെ അത്രയും കൂടെ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്തത്, കർത്താവിന് ഇമ്പോസിബിളായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ എന്തിനാണ് വിചാരിക്കുന്നത്? തിരുവചനം പഠിപ്പിക്കുക, നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഹെസത്ത് എന്നുള്ള വാക്കിനൊക്കെ കരുണ എന്നുള്ള വാക്കാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ബൈബിളിൽ നീതിയും കരുണയും വല്ലാതെ ചേർന്ന് കിടക്കുക. കരുണ ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ അലിവാണ്, മനസ്സലിവ്. ദൈവത്തിൻ്റെ വാതിലിൻ്റെ പേരാണ് മനസ്സലിവിൻ്റെ വാതിൽ. യോഗ്യതയുണ്ടായിട്ടൊന്നും തുറക്കപ്പെടുന്നൊരു വാതിലൊന്നും അല്ല കേട്ടോ, കണ്ണീരിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നൊരു വാതിൽ.
അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ. തകർന്നു പോയവൻ്റെ മുമ്പിൽ തുറക്കുന്ന വാതിൽ, അതാണ് ദൈവത്തിൻ്റെ കുത്തി പിളക്കപ്പെട്ട തുറക്കപ്പെട്ട ഹൃദയം. ഇത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. 117 സങ്കീർത്തനത്തിൻ്റെ 19 തിരുവചനമാണ്. 20 വാക്യം, ഇതാണ് കർത്താവിൻ്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. നീതിമാൻ വിശുദ്ധനാണ്, അവൻ ഇരുന്നും നിരങ്ങിയും കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ പ്രവേശിച്ചു. ദൈവ മക്കളെ, യാത്ര ത്രൂ ക്രൈസ്റ്റ് ക്രിസ്തുവിലൂടെ യാത്ര ആരംഭിക്കാൻ നിനക്ക് തൻ്റെ ഇടമുണ്ടോ? നിൻ്റെ കാലുകൾക്ക് ബലമുണ്ടോ? ഈ പ്രതിസന്ധിയിൽ ഞാൻ ക്രിസ്തുവിലൂടെ കടന്നു പോകാൻ പോവുക, ഈ ദുഃഖത്തിൽ ഞാൻ ക്രിസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും എനിക്ക് എതിര് നിൽക്കുക, ഞാൻ ക്രിസ്തുവിലൂടെ കടന്നു പോകാൻ പോവുക. ആൻഡ് ഈസ് എ വിക്ടോറിയസ് കിങ് ജയിച്ച രാജാവാണ് എൻ്റെ ക്രിസ്തു. ആ കർത്താവിന് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഞാൻ വിചാരിക്കുന്നതിനേക്കാളും വലിയ സാമ്രാജ്യങ്ങൾ എനിക്ക് തരാൻ പറ്റും, എനിക്ക് തുറന്നു തരാൻ പറ്റും. അവന് തുറക്കാൻ പറ്റാത്ത ഒരു പട്ടണവാതിൽ പോലുമില്ല, അവന് തുറന്നു തരാൻ പറ്റാത്ത ഒരു നഗരവാതിലുകൾ പോലുമില്ല. ഇതാ നിൻ്റെ കർത്താവ്, നീ കടന്നു ചെല്ലുവാനുള്ള അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, കൃപയുടെ വാതിലുകൾ, അഭിഷേകത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു. ഓ കർത്താവേ, നിൻ്റെ പൊന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾ അടച്ചുപൂട്ടപ്പെട്ട വാതിലുകൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ വലിയ മതിലുകൾക്ക് മുമ്പിൽ നിൽക്കുന്ന മക്കളാണല്ലോ. ഈ മക്കൾക്ക് വേണ്ടി ഒരു വാതിലായി മാറണമേ. ഈ പ്രതിസന്ധിയുടെ, ഈ സങ്കടത്തിൻ്റെ, ഈ ദുഃഖത്തിൻ്റെ വാതിലായി നീ മാറണമേ. ഈ ദുഃഖത്തിലേക്ക് ഈ മക്കൾ പ്രവേശിക്കുവാൻ, അതൊരു അനുഗ്രഹമാക്കി അഭിഷേകമാക്കി മാറ്റുവാൻ ക്രമം നൽകണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങളും മഹാരോഗങ്ങളും, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവർ, ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവർ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ മൂലം ക്ലേശിക്കുന്നവർ, ക്യാൻസർ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, ജീവിതത്തെ പറ്റി ഒരുപാട് ദുഃഖിക്കുന്ന മക്കൾ, ദൈവമേ തകർന്നു പോയവർ, ജീവിതത്തിന് നന്മയില്ലാത്തവർ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, കടക്കണികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രതിസന്ധികൾ, വിദേശയാത്രകൾ മുടങ്ങിപ്പോയവർ, അഡ്മിഷൻ കിട്ടാതിരിക്കുന്നവർ, ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടു പോയവർ, ദുഃഖിക്കുന്നവർ, ഓ കർത്താവായ ദൈവമേ, അങ്ങാകുന്ന വാതിൽ ഈ മക്കൾക്കായി തുറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേ നമേ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ സിദ്ധിയോടെ ഞങ്ങൾക്കായി നിത്യവും സഹായമേകി കാത്തിടേ നമേ.